ഞെരളത്ത് രാമപുതുവാളിന് സ്മാരകം യാഥാർത്ഥ്യമായി. ഞെരളത്തിന് സ്മാരകം നിർമ്മിക്കുന്നില്ലെന്ന വിവാദങ്ങൾക്കിടയിലാണ് ഇടപ്പുറത്ത് കല്യാണിയമ്മ എന്ന വൃദ്ധ സൗജന്യമായി നൽകിയ ഭൂമിയിൽ സ്മാരകം തുറന്നത്. വിദേശികളുടെ സജീവ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. ഇടയ്ക്കിടക്കുമുള്ള കേരളത്തിന്റെ വാദ്യോപകരണങ്ങളുടെ സവിശേഷത അറിയാൻ കൂടിയായിരുന്നു വിദേശ സംഘത്തിന്റെ യാത്ര. ഇടക്കയും കുടവും കൊമ്പും കുഴലുമെല്ലാം പരിചയപ്പെടുത്തിയപ്പോൾ സായിപ്പിനും ഒരു കൈ നോക്കണമെന്നായി. ഓസ്ട്രേലിയയിലെ സഞ്ചാര സാഹിത്യകാരൻ കൂടിയായ David Stott ആണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. It's a fantastic mission. It's a great project for the people of Kerala, for the people of this area. There's obviously been no particular facility around here to promote Kerala music. And this particular a blending of different classes and different kinds of people all coming together. കേരളത്തിന് സ്മാരകം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഇടപ്പുറത്ത് കല്യാണി 16 സെന്റ് ഭൂമി സൗജന്യമായി നൽകിയത്. കല്യാണിയമ്മയുടെ കൊച്ചു വീടാണിപ്പോൾ സ്മാരകമാക്കുന്നത്. ഇവിടെ പുതിയ സ്മാരകം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സാംസ്കാരിക പ്രവർത്തനത്തിന് ഉത്തരവാദിത്തപ്പെട്ടവർ, അതായത് സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാപ്രവർത്തകരും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും തന്നെയാണ് സർക്കാരുകൾ മാത്രമല്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഞെരളത്ത് രാമപൊതുവാൾ സ്മാരക കേരള കലാഗ്രഹത്തിന് ഉണ്ടായിട്ടുള്ള ഈ വൻ ജനപിന്തുണ. അത് പ്രാദേശിക അധികൃതരും സാംസ്കാരിക മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആശംസ ഇന്നത്തെ ഈ ചടങ്ങിന് ഇവിടെ ഉണ്ടായിരുന്നു. സ്മാരക നിർമ്മാണത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്താണ് വിദേശ സംഘം മടങ്ങിയത്. മനോരമ ന്യൂസ്, മലപ്പുറം. വയനാട്.